ஜென்மமனும் நாம் வெறும் கையோட யாத்திரையாகும். എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞു പോയ ദിവേശ് സാറ്, ടോമിസ്, സരിചേട്ടൻ എല്ലാവരും പറഞ്ഞത് ജീവിതം വാസ്തവത്തിലുള്ള തീർത്ഥാടനമാണ്. എപ്പോഴാണ് ആരാണ് പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാം. ഒരു വർഷം എനിക്ക് തോന്നുന്ന 50 ആളുകളെ, അനാഥരായ ആളുകളെ സംസ്കരിക്കേണ്ട ഭാഗ്യം എന്നാണ് ഞാൻ പറയുന്നത്. ഒരേ സ്ഥാനത്തിനുണ്ട് തെരുവീഥികളിൽ, അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ട ആളുകളെ, കുറേ ഒരു ആളുകൾക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ സഹോദരന്മാരെ, സിദ്ധിയിലെ ആരും അറിയാതെ പേരും പ്രശസ്തിയും പണമുള്ള ആളുകളെയാണെങ്കിൽ, അല്ലെ, എത്രയോ ആളുകൾ വരും, എന്തെങ്കിലും വിളിക്കുന്നുണ്ടാവും. ഇത് ആരുമില്ലാതെ ഒരു പായിൽ കയറിൽ കെട്ടി മുനിസിപ്പാലിറ്റിയുടെ സിമിത്തേരിയിൽ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് അല്പം മണ്ണ് വിട്ട് ഇറങ്ങി പോകുന്നു. കാരണം ഈ വരേണ്ടവർക്ക് കിടക്കേണ്ട സ്ഥലമാണ്. കണ്ണുകൾ നിറയാറുണ്ട്, പലപ്പോഴും കാട് കൊണ്ട് തെളിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതിനൊന്നും ആവശ്യമില്ല, വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇത് നമ്മളിവിടെ അനുസ്മരിക്കുന്ന എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സുരഭി സജീവാണ്. ഞാൻ ഓർക്കുന്നു അതിനെ കൂടെ എല്ലാം കൂടെ കൂട്ടിയെന്ന് പറയുന്നത് പെട്ടെന്ന് രീതിയിൽ തോമിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്. നന്മ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടാകും. ഞാൻ ഒത്തിരിയേറെ കുത്തും നോവുകളും ബാലയിൽ അനുഭവിച്ചാണ്. പാർഷ്യാലിറ്റി ഭയങ്കരമുണ്ട്, അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന പലരുണ്ട്. പക്ഷെ ഇതിലൊന്നും ഭയപ്പെടരുത്. കാരണം നമ്മൾ ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷയാണെങ്കിൽ, ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്നുണ്ട്, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നവൻ ആരോ ആണോ അവനാണ് അവൻ്റെ ദൈവം. വിശക്കുന്നവൻ ആഹാരം മുടക്കുന്നവൻ അവൻ ആരാണ് എന്ന് മാത്രം ചോദിച്ചാൽ. അതുപോലെ തന്നെ ഓരോ ചൂടുകളും വയ്ക്കുമ്പോഴും എൻ്റെ കൂടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് പലയിലെ മനസ്സും കണ്ണുകളും നിറഞ്ഞുകൊണ്ടാണ്. ഞാൻ നേരം വെളുത്തിട്ട് 6 നടക്കാനിറങ്ങി. അന്നേരമായിട്ട് ഒരു ബാൻഡ് ഒരു വേനിയെ വിട്ടുകൊണ്ട് വൈകുന്നേരം 7:30 എന്നെ പ്രിയ സുഹൃത്ത് സൂരജ് വിളിക്കുകയാണ്. സന്തോഷേട്ടാ വരികയല്ലേ? ഞാൻ സത്യത്തെ കുറിച്ചിട്ടില്ല, ഷട്ടം മുണ്ട് കൂട്ടി ഞാൻ ഓടി വരികയാണ്. വളരെ തിരക്കുള്ള പക്ഷേ കാണിക്കാൻ മാത്രം തിരക്കുകളില്ല, 2-3 ടാബ്ലോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാല ജോലിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണുകൾ കമ്പ്യൂട്ടറിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് പാല നഗരസഭയുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി പോയത് പാലായിൽ എന്തൊക്കെയോ ഫോട്ടോഗ്രാഫേഴ്സ് എഴുതിയ പഴയ പാലായിയുടെ ചിത്രങ്ങളാണ്. ഇന്ന് നാളെ ഇറങ്ങുന്നവരുടെ ഇതിനകത്ത് ഒരുപാട് പഴയ ചിത്രങ്ങളുണ്ട്.